അസ്സലാമു അലൈക്കും. സിഗ്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നുറുക്ക് ഗോതമ്പ് ദോശയും തക്കാളി ചമ്മന്തിയും. നുറുക്ക് ഗോതമ്പ് വെച്ച് നമ്മൾ കുട്ടികൾക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. എപ്പോൾ ഉപ്പുമാവ് തന്നെയാകുമ്പോൾ അവർക്ക് ഇഷ്ടമാണെന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലെ റെസിപ്പിയൊക്കെ ഉണ്ടാക്കാനുള്ള അവർക്ക് ഇഷ്ടമാകുകയും ചെയ്യും, അവരത് കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നുറുക്ക് ഗോതമ്പിൻ്റെയൊക്കെ ഗുണം അവരുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യും. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അരക്കിലോ നുറുക്ക് ഗോതമ്പ് നല്ലോണം കഴുകി അരമണിക്കൂർ കുതിർത്തിയതാണിത്. ഇത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിന് നല്ല വെള്ളം ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കണം. ദോശ അരിയുടെയും ദോശമാവൊക്കെ ചെയ്ത് അതുപോലത്തെ തന്നെ നല്ലോണം അരച്ചെടുക്കണം. നമ്മുടെ നുറുക്ക് ഗോതമ്പ് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം. പുളിക്കാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. ചോറോ ഉഴുന്നോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇപ്പം ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ തടവി ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദോശയാണിത്. നുറുക്ക് ഗോതമ്പും ഉപ്പും മാത്രമേ ഇതിലുള്ളൂ. ചോറോ ഉഴുന്നോ ഒന്നും തന്നെ നമുക്കിത് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും നല്ല ടേസ്റ്റിയാണ്. അരിയുടെ ദോശ പോലെ തന്നെ ക്രിസ്പിയുമാണ്, ടേസ്റ്റിയുമാണ്. നമ്മുടെ ദോശയുടെ ഒരു വശം മുരിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. നമ്മുടെ ദോശ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് തക്കാളി ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവാള അരിഞ്ഞത്, 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 തണ്ട് മല്ലിയില. മല്ലിയില ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് കൂട്ടും. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് പാൻ അടുപ്പത്ത് വെക്കുക. പാൻ ചൂടായതിന് ശേഷം 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കുക. വെളുത്തുള്ളി മുറിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് വഴറ്റിയെടുക്കുക. സവാള വഴറ്റുമ്പോൾ ലേശം ഉപ്പിട്ടാൽ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. ഞാനിപ്പോൾ ലേശം ഉപ്പിടുന്നുണ്ട് ഒന്ന് വേഗം വാടിക്കിട്ടാനായിട്ട്. നമ്മൾക്ക് സവാള വടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളിയും സവാളയും ഒന്ന് നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് മുളക് പൊടി ചേർക്കാം. എല്ലാവരും നല്ലോണം ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തണ്ട് മല്ലിയില ചേർത്ത് സ്റ്റൗവ് ഓഫാക്കാം. ഇനി സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾക്ക് തക്കാളി ഒന്ന് അരച്ചെടുക്കാം.
നമ്മുടെ തക്കാളി നല്ലോണം തണുത്തിട്ടുണ്ട്. നമ്മൾക്ക് അരച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെ നമുക്ക് തക്കാളി അരച്ചെടുത്താൽ മതി. ഇപ്പം നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പം നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് ദോശ റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയും റെഡിയായിട്ടുണ്ട്. അരിദോശയുടെ പോലെ തന്നെ നല്ല ക്രിസ്പിയുമാണ്, ടേസ്റ്റിയുമാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.